്രദറും തുമസൂട്ടി ബ്രദറും ഇന്ന് കാൺപൂരിൽ ശുശ്രൂഷിക്കുന്നു മിനിസ്റ്റേഴ്സ് ആൻഡ് ബിലീവേഴ്സ് കോൺഫറൻസ് ഏപ്രിൽ ഒൻപത് വ്യാഴം രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ സി എൻ ഐ ചർച്ച് കോമ്പൗണ്ട് ഗോൾടോളി കാൺപൂർ

വിഞ്ഞോടുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവേശു ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്നത് പോലെ ഇത്ര സന്തോഷം പകരുന്ന വേറൊന്നും ഈ ലോകത്തില്ല നമ്മൾ ക്രിസ്തു ശരീരത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനെ കണ്ടവരെല്ലാം സന്തോഷിച്ചു യേശുവിൻ്റെ കൂടെ ഇരുന്നപ്പോൾ അല്ലെ ക്രിസ്തുവിനോട് അല്പസമയം സംസാരിച്ചപ്പോൾ ഒരു ഡിം അടിച്ചാരും പോയില്ല മറിച്ച് നിരാശയോടെ വന്നവർ പ്രത്യാശ കൊണ്ട് നിറഞ്ഞു ഇന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് നമ്മളോട് ഓരോരുത്തരും പറഞ്ഞാൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകലരോടും ഈ സുവിശേഷം പറയണം സദ്വർത്തമാനം പറയണം എന്താ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കർത്താവായ യേശു താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ കണ്ടപ്പോഴെല്ലാം സമാധാനം എന്നാണ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വചനം ക്രിസ്തുവിൻ്റെ വചനം ആ കൂടെ ഇരിക്കുമ്പോൾ സമാധാനം കൊണ്ട് നമ്മൾ നിറയും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് യേശു കർത്താവ് ഒരു വചനം പറഞ്ഞു ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും പ്രിയപ്പെട്ടവരെ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു നദിയുടെ ഉറവിടമായി തീരുകയാണ് ഒരു നദിയല്ല നദികൾ നമ്മളെ ഒഴുകി ചെല്ലുകയാണ് നമ്മുടെ വാക്കുകൾ നമ്മളുടെ ചെല്ലുന്നിടത്തെല്ലാം ഒരു ഡാം ഡാമൊന്ന് പൊട്ടി ഒഴുകി വരുമ്പോൾ അങ്ങനെ അതിന് മുമ്പിൽ തടസ്സങ്ങൾക്കൊന്നും നിൽക്കാൻ സാധിക്കത്തില്ല സാഹചര്യം നമ്മളിലേക്ക് വന്ന നമ്മളെ നിരാശപ്പെടുത്തുകയല്ല പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത് പ്രതികൂല സാഹചര്യങ്ങളില്ലാത്ത ആരാകുള്ളൂ അവിടെ സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരികയല്ല മറിച്ച് ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ന നമ്മിൽ കൂടെ ആ നദി ഒഴുകി സാഹചര്യങ്ങളെല്ലാം അടിച്ച് ക്ലീനാക്കുകയാണ് ആ പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമായി മാറുക ആ വചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് സോ നമ്മുടെ നദിയുടെ ഒഴുക്കിനെ തടയുന്ന ചില കല്ലുകളും മണ്ണുമൊക്കെ അറിയാതെ നമ്മളെ തന്നെ ഉപയോഗിച്ച് ശത്രുവായ പിശാജു വാരി ഇട്ട് കാണും കയ്പ്പും പകയും പിണക്കും നിരാശയും ഭാരവും അവിശ്വാസവും ആ കല്ലൊക്കെ ഒന്ന് എടുത്ത് കളയുമ്പോൾ വീണ്ടും ചിറ പൊട്ടി നദി ഒഴുക്കട്ടെ അത് ഇനി സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ടിരിക്കുകയല്ല നിങ്ങളിൽ നിന്ന് അത്ഭുത നദി ഒഴുകി ചെല്ലുമ്പോൾ അനേകർ വിടുതലാകാൻ പോകുകയാണ് ഭവനത്തിൻ്റെ സാഹചര്യം മാറും തൊടുന്നിടമെല്ലാം മാറാൻ പോവുകയാണ് വചനത്തിലേക്ക് നമുക്ക് കിടക്കാം യോഹന സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തി വചനം വായിക്കപ്പെടുന്നത് ഉത്സവത്തിൻ്റെ മഹാതിരമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും അകത്തു നിന്ന് പുറത്തേക്ക് ഒഴുകി സാഹചര്യങ്ങളെ നിറയ്ക്കുന്ന എന്തോ ഒന്നാണ് കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത് ഇതെന്താണ് ഈ ജീവജല നദി എന്നാണ് അടുത്ത വാക്യത്തിൽ നമുക്ക് വായിക്കാം അതിന് അടുത്ത വാക്യം വായിക്കുമ്പോൾ എന്താണ് ഈ ഒഴുകുന്നത് നോക്കുക അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ കാര്യമാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് അഥവാ ആത്മാവിൻ്റെ നദിയോട് ഉപമിച്ചിട്ടുണ്ട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്ക ഇവിടെ പറയാണ് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഈ ജീവജല നദികൾ പുറത്തേക്ക് ഒഴുകും നമ്മൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതിലേക്ക് മടങ്ങി വരട്ടെ ഇത് ലോകത്തിലെ സന്തോഷമെന്ന് പറഞ്ഞാൽ ലോകം തരുന്ന സമാധാനമെന്ന് പറഞ്ഞാൽ അത് സാഹചര്യങ്ങളൊക്കെ നന്നായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന നമ്മുടെ ചുറ്റുപാട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ലഭിക്കത്തുള്ളൂ എന്നാൽ കർത്താവ് തരുന്ന സന്തോഷം പ്രതികൂല സാഹചര്യമാണേലും കൊള്ളാം എല്ലാം പ്രയാസമാണേലും കൊള്ളാം കർത്താവിൻ്റെ സന്തോഷമുള്ളവൻ അവിടെയും തുള്ളിച്ചാടുന്ന കാണും മാത്രമല്ല ഈ സന്തോഷത്തിൽ സന്തോഷിച്ചാൽ അടഞ്ഞ വാതിലൊക്കെ തുറക്കും ക്രിസ്തു ഉള്ളിലുള്ള മക്കളുടെ പ്രത്യേകത വാതിൽ അടഞ്ഞിരിക്കുമ്പോൾ ദുഃഖിക്കുകയും വാതിൽ തുറന്നിരിക്കുമ്പോൾ സന്തോഷിക്കുകയും അല്ല മറിച്ച് വാതിലെല്ലാം അടഞ്ഞിരിക്കുമ്പോഴും സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മാവിൽ നിറഞ്ഞ് അവരങ്ങ് പാടി സ്തുതിക്കും പ്രതികൂലങ്ങൾ ഉള്ളപ്പോഴും അവരങ്ങ് പാടി സ്തുതിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരങ്ങ് സ്വോത്രം ചെയ്യും പരാതികളില്ല പെറുപിറുപ്പുകളില്ല കാരണം അവർക്കറിയാം ഈ സാഹചര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എൻ്റെ അകത്തുണ്ട് ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം കർത്താവിനോട് ചേർന്ന് നാം അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുകയാണ് പടകിലേറി അക്കരേക്ക് പോവുകയാണ് ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ നാം പോകാം എന്നാ കർത്താവ് പറഞ്ഞ നീ പോകാന്നല്ല കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കളോട് എന്തെങ്കിലും കർത്താവ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ നീ ചെയ്യെന്ന് പറയാറില്ല നമുക്ക് ചെയ്യാമെന്നേ പറയാറുള്ളൂ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് പ്രോബ്ലം പ്രോബ്ലമെല്ലാം പ്രൈസലോ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് പറയും നിനക്കറിയാമല്ലോ നീ ചെയ്തോളാം പറയും എന്നാൽ ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ സാമ്പത്തിക പ്രശ്നമുള്ളവരായിക്കോട്ടെ ഇന്ന് ഇന്ന് കേൾക്കുന്നവരുടെ സാഹചര്യം എല്ലാം ഒന്നും നന്നായിട്ടില്ല പക്ഷേ ഈ ഈ ആഴ്ചയിൽ ഈ തിങ്കളാഴ്ച മുതൽ നമ്മൾ ജീവിക്കാൻ പോകുമ്പോൾ കർത്താവ് ഈ ആഴ്ച നമുക്ക് ജീവിക്കാമെന്നൊന്ന് പറഞ്ഞേച്ച് പോകാമെങ്കിൽ കർത്താവിൻ്റെ അത്ഭുതകരം നമ്മുടെ കൂടെ ഇരിക്കുന്നത് കാണാം വളരെ എളുപ്പമായി പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് കാണാം പ്രൈസലോ കർത്താവിനെപ്പോഴും നമുക്കെന്ന് ഇഷ്ടം അതുകൊണ്ടാണല്ലോ കർത്താവ് ശിഷ്യന്മാരെ അല്പമൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരിക്കൽ കർത്താവ് നേരത്തെ നിശ്ചയിച്ചിരിക്കുകയാണ് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞാൽ ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനും അത് നിങ്ങളെ കാണിക്കാനും അതിൽ നിൻ്റെ ഭാഗം നിങ്ങൾക്ക് തരാനും അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാനും ചില അത്ഭുതം പ്ലാൻ ചെയ്തുകൊണ്ട് ആ കർത്താവ് വന്നിരിക്കുന്നു ഞാനൊരിക്കൽ നിങ്ങളോട് പറഞ്ഞല്ലോ കർത്താവിൻ്റെ ചില സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതിലൊന്നാണ് നേരത്തെ ഉള്ള കാര്യം പറയില്ല നമ്മൾ തണ്ടുവലിച്ച് കുഴഞ്ഞെല്ലാം തീർന്നു കഴിയുമ്പോൾ അത്ഭുതവുമായിട്ട് വരും പ്രേസലോ ഈ നെയ്ച്ചർ നമ്മൾ നേരത്തെ മനസ്സിലാക്കാമെങ്കിൽ പ്രതിസന്ധിയിലും നമ്മൾ സന്തോഷിക്കും സ്തോത്രം യഹൂദന്മാരെ പേടിച്ച് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യേശുവിനെ കൊന്ന യഹൂദന്മാർ ഞങ്ങളെയും കൊല്ലുമോ എന്ന് പേടിച്ച് ഒരു മുറിക്കകത്ത് വാതിലടച്ചിരിക്കുമ്പോൾ അവർ ഭയന്നിരിക്കുകയാണെന്ന് നിരാശയുടെ വാക്കുകൾ പറയണം നമ്മൾ എങ്ങനെ പോകും ഏതു വഴിയേ പോകും സ്തോത്രം ഏത് ഊടുവഴിയെ പോയാൽ ഇവരുടെ കണ്ണിൽ പെടാതെ പോകാൻ പറ്റും ഗലീല അവരെ ചെല്ലണ്ടേ ഏതായാലും ഇവിടെ ഒരു വീട് ഒത്തുകിട്ടിയിട്ടുണ്ട് ഇവിടെ എങ്ങനെങ്കിലും പമ്മി കൂടാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഇന്നത്തെ സന്ദേശം ഈ ഹോളിനകത്ത് വന്നവരും ടി വി പ്രോഗ്രാമിൽ കാണുന്ന ആരാണ്ടൊക്കെ എവിടെ പോകും ഏതു വഴിയേ പോകും അവർ കാണാതെ എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ ഇവിടെ പമ്മി കൂടാം എന്ന് പറഞ്ഞിരിക്കുന്നവരോട് കർത്താവ് പറയാണ് നീ പമ്മി കൂടിയിരിക്കുമ്പോൾ നീ വഴികൾ ആലോചിക്കുമ്പോൾ നിന്നെ എവിടെ എവിടെ നിന്ന് നീ വിചാരിച്ചോ അവിടെ തന്നെ നിന്നെ രാജാവാക്കി നിന്നെ മനുഷ്യർക്കൊരത്ഭുത വിഷയമാക്കി നിർത്താനുള്ള പണി ഒപ്പിച്ചിട്ടാ ഞാൻ വരുന്നു കർത്താവ് ഇത് നേരത്തെ പറയായിരുന്നെ എന്ത് നല്ലതായിരുന്നല്ലേ പക്ഷേ ഈ ശിഷ്യന്മാരെടുക്കു കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഭയപ്പെടണ്ട അപ്പോൾ നമ്മളും ഈ വാക്യങ്ങളൊക്കെ പലതവണ വായിക്കുമ്പോഴും നമ്മുടെ വിചാരിച്ചത് രണ്ടായിരം വർഷം മുമ്പ് അവരോട് പറഞ്ഞതല്ലേന്ന അല്ല നിന്നോടും എന്നോടും പറഞ്ഞു ഈ ഞായറാഴ്ച രാവിലെ കർത്താവിന് ഈ ശബ്ദം കേൾക്കുന്നവരോട് പറയാൻ ഒറ്റ ഉള്ളൂ ഭയപ്പെടണ്ട സമാധാനം ആ ഞായറാഴ്ച രാവിലെ കല്ല് ഞങ്ങൾക്ക് വേണ്ടി ആരുട്ടി നീക്കുമെന്ന് പറഞ്ഞു പോയ ആ സ്ത്രീകളുടെ സ്ത്രീകളോട് അവരെ പ തമ്മി പറയുകയാണെങ്കിൽ കല്ലാർ ഉരുട്ടി മാറ്റും അങ്ങനെ ചില കല്ലുകളുമായിട്ട് ഞായറാഴ്ച കല്ലുകളൊക്കെ ചിന്തിച്ചുകൊണ്ട് ആരൊക്കെയോ ഇവിടെ വന്നിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പ്രൈസലോ എന്നാൽ അവർ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഒരു ദൂതൻ കല്ലുരുട്ടി നേരത്തെ മാറ്റിയിട്ട് അതിൻ്റെ മുകളിലിരിക്കുന്ന കാഴ്ചയാണ് ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ നമ്മുടെ നന്മ കൊണ്ടൊന്നുമല്ല ഈ കർത്താവിലെ ആശ്രയിച്ചു എന്നുള്ള ഒറ്റ കാരണം കർത്താവ് തന്നിൽ ഒരാൾ ആശ്രയിച്ചു പോയാൽ അയാളെ കരുതിയില്ലെങ്കിൽ ഈ രാജാവിനത് നാണക്കേടാ അതൊരു രാജകീയ പ്രൗഢിയാണ് ഒരു രാജാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പോയാൽ തന്നിൽ ഒരു പ്രജയ്ക്ക് വേണ്ട പരിരക്ഷ കൊടുത്തില്ലെങ്കിൽ ആ രാജാവിന് ഇതുപോലൊരു പരാജയമില്ല അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന കർത്താവിൽ ആശ്രയിച്ച ഒരുവന് ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പം പോകും ഇപ്പം തകരും എല്ലാം തീർന്നു ഒന്നും തീരത്തില്ല എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ചിലപ്പോൾ ചില രാജ്യങ്ങളിലെ സഭകൾക്ക് തോന്നും ഇവിടെ പീഡനമാണല്ലോ പ്രതികൂലമാണല്ലോ നല്ല നിനക്ക് വേണ്ടി വഴികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വഴികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രൈസ് ദ ലോൾ പ്രൈസ് ലോൺ അപ്പം ആര് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റുമെന്നായിരുന്നു ആ ഞായറാഴ്ച ആ സഹോദരിമാർ കല്ലറയിലേക്ക് പോകുമ്പോൾ ചിന്തിച്ചത് എന്നാൽ കർത്താവ് തന്നെ കല്ലറയെ തുറന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ആ കല്ലറയുടെ മുകളിൽ തൻ്റെ ദൂതനെ ഇരുത്തിയിട്ട് പറഞ്ഞു ഇനി കുറച്ച് ഭാരവും കൂടെ ഈ വരുന്നവർക്കൊണ്ട് അവരുടെ പ്രധാന ഭാരം ഇവരുടെ ഗലീല പ്രദേശത്തേക്ക് ഇവരിനി എങ്ങനെ പോകുമെന്നാണ് കാരണം ഏത് വഴിയെ പോയാലും യഹൂദൻ പിടിക്കും യേശുവിനെ ക്രൂശിച്ചവർ യേശുവിനെ കള്ളനാന്ന് പറഞ്ഞവർ ഏത് ഊടുവഴിയിലൂടെ പോയാലും ഈ ശിഷ്യന്മാരെ തിരിച്ചറിയും അവരെ വഴിക്ക് പിടിക്കും എന്നൊക്കെ പേടിച്ചാണ് അവരിയ്ക്കുന്നത് അതുകൊണ്ട് ആ സ്ത്രീകളോട് ദൂതൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം സഹോദരന്മാരെ എടുക്കൽ ചെന്നിട്ട് പറയണം നിങ്ങൾ ഭയപ്പെടുന്ന ഗലീലയിൽ നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഉണ്ടായിരിക്കും ഒന്നും പേടിക്കണ്ട ഗലീലയിലേക്ക് പൊക്കോ ഇന്ന് പകലി സന്ദേശം ആരോടൊക്കെ ഇടപെടുന്നു നീ ഭയപ്പെടുന്ന ബുധനാഴ്ച നിനക്ക് മുമ്പേ ഉണ്ടായിരിക്കും നീ ഭയപ്പെടുന്ന സെപ്റ്റംബറിൽ നിനക്ക് മുമ്പേ ഉണ്ടായിരിക്കും നീ ഭയപ്പെടുന്ന ഹോസ്പിറ്റലിൽ നിനക്ക് മുമ്പേ ഉണ്ടായിരിക്കും നിനക്ക് മുമ്പേ നിനക്ക് മുമ്പേ നിനക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ളവനെ ആർപ്പോടെ ഒന്ന് സ്തുതിക്കുമോ ദൈവമക്കളെ മക്കളെ ഓ ഒന്ന് ആരാധിക്കുമോ ദൈവമക്കളെ പ്രൈസലോ കർത്താവിൽ വിശ്വസിച്ചവരുടെ കാര്യം തൻ്റെ കാര്യമായിട്ടാ യേശു കാണും പ്രൈസലോ ആ മീൻ ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ തൻ്റെ ഭാര്യയുടെ കാര്യം പിന്നെ തൻ്റെ കാര്യമാണ് തൻ്റെ ശരീരമാണ് അങ്ങനെയാണ് ക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധം അതാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച കർത്താവിനെ ഒരാൾ ഏറ്റു പറഞ്ഞു പോയോ ഇതെന്റെ കർത്താവെന്ന് പറഞ്ഞു പോയോ ആ ആളെ സഹായിക്കാതെ വിടത്തില്ല ഇത് ആളുടെ നന്മ കൊണ്ടല്ല ആരിൽ ആശ്രയിച്ചോ അവന്റെ നന്മ കൊണ്ട് നീ നന്നായിട്ട് വരിക എന്നാൽ നിന്നെ വിടുവിക്കാമെന്നല്ല കർത്താവ് പറഞ്ഞ് എൻ്റെ അടുക്കൽ വരിക നിന്നെ വിടുവിക്കുകയും നിന്നെ നന്നാക്കുകയും ചെയ്യോ വിശുദ്ധി മുഴുവൻ പ്രാപിക്കുകയാണെങ്കിൽ ഇതെല്ലാം തരാമെന്നല്ല പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ ജീവജലത്തിൻ്റെ നദി തരും ആ നദി നിന്നിൽ നിന്നൊഴുകി നിന്റെ സാഹചര്യങ്ങളെ മുഴുവൻ നിറയ്ക്കും മാത്രമല്ല അതേ നദി നിന്നെ വിശുദ്ധീകരിക്കും അതേ നദിയിൽ നിന്ന് നീ കുടിക്കും ആ നദി നിന്റെ ദാഹം തീർക്കും ആ നദി നിന്നെ കഴുകും ആ നദി നിന്നിൽ നിന്നൊഴുകി അനേകർക്ക് അനുഗ്രഹമാകും ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയാൽ മതി തന്നെത്താനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ ഓപ്പറേഷൻ ബിളെ കടന്ന് തന്നെത്താനെ ഓപ്പറേഷൻ ചെയ്തതെന്ന് പറഞ്ഞു യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ മതി കർത്താവ് എപ്പോഴും പറയുന്ന കം ടു മീ ഗെറ്റ് അഡ്മിറ്റഡ് എൻ്റെ അടുക്കൽ വാ ഞാൻ നല്ല വൈദ്യന എനിക്കറിയാം നിന്നെ നന്നാക്കാൻ നിൻ്റെ കയ്പ്പ് മാറ്റാൻ നിൻ്റെ പക മാറ്റാൻ നിൻ്റെ വൈരാഗ്യം മാറ്റാൻ നിൻ്റെ വേദന മാറ്റാൻ നിൻ്റെ മനസ്സിൻ്റെ വേദന മാറ്റാൻ എനിക്കറിയാം തന്നെ ട്രീറ്റ് ചെയ്തത് മതിയാക്കുക എൻ്റെ അടുക്കൽ വരിക അല്ലേ ലൂഹിയ അപ്പം നമ്മൾ വായിച്ച വാക്യം ഇതാണ് തന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് എന്തു ചെയ്യും ജീവജല ഒഴുകി സാഹചര്യങ്ങൾ നിറയ്ക്കും ഇവിടെ ആരൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു പ്രാർത്ഥനാ വിഷയം പറയുന്നുണ്ടെന്ന് തോന്നുന്നു ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരാളെ ആകെപ്പാടെ വിശ്വാസിയായിട്ടുള്ളൂ ചുറ്റുപാടിൽ നിന്നും അവഗണനയുടെ വാക്കുകളാണ് ചുറ്റുപാടുകളിൽ നിന്നെയും പരിഹാസവുമാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എൻ്റെ സാഹചര്യം ഒന്ന് മാറ്റിത്തരാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന കർത്താവ് പറയും വേണ്ട നീ ആ സാഹചര്യത്തെ മാറ്റാൻ പോവുകയാണ് നിന്നെ നിന്ദിക്കുന്നവർ നിന്റെ നന്മ കണ്ടിട്ട് നിന്നെ ദുഷിച്ചു പറയുന്നവർ നിന്റെ ക്ഷമ കണ്ടിട്ട് അതാണ് നദി ക്ഷമയായി നദി ഒഴുകും സഹനമായി നദി ഒഴുകും ഈ പരിശുദ്ധാത്മാവിൻ്റെ നദി ദൈവ കൃപയായി ഒഴുകും കൃപാപരമായി ഒഴുകും മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി ഒഴുകും നിന്റെ സ്നേഹമായി ഒഴുകും നിന്റെ കരുണയായി ഒഴുകും നീ ഇത് ഒഴുകുമ്പോൾ നിന്റെ വീട്ടിൽ നീ ഒരാൾ മാത്രമേ കർത്താവായ യേശുവിൽ വിശ്വസിച്ചുള്ളിരിക്കട്ടെ ബാക്കി മുഴുവൻ പേരും നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ആണെങ്കിലും നീ അതിൻ്റെ മധ്യത്തിലും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അറിയാതെ നിന്നിൽ നിന്നൊരു നദി പരിശുദ്ധാത്മാവിന്റെ നദി ആ ഭവനത്തിലേക്ക് ഒഴുകും അതുകൊണ്ടാണ് വചനം പറയുന്നത് നീ അവരുടെ പക്ഷം ചേരത്തില്ല അവർ നിന്റെ പക്ഷം ചേരും സംശയിക്കേണ്ട അതാണ് പൗലു സ്ലിഹ വിളിച്ചു പറയാ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിപ്പാൻ സാധ്യതയുണ്ടെന്നല്ല നടന്നിരിക്കും നടക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട് നദി ഒഴുകുന്നത് തടയരുതൊന്ന് കൈ കൊടുത്തു പറഞ്ഞു ഇനി അഥവാ എവിടെങ്കിലുമൊക്കെ ഒറവയൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് തുറന്ന് ഒഴുക്കണം ഒഴുക്കുമ്പോൾ എന്തു ചെയ്യുമെന്നറിയാമോ നിന്നെ നിന്നിച്ചവർ എന്നെ നിന്നിച്ചവർ നമ്മുടെ കൂടെ കൂടി കർത്താവിനെ സ്വദിക്കാൻ തുടങ്ങും ദാഹിച്ചാണ് നമ്മൾ വന്നത് അല്പം വെള്ളത്തിനാണ് വന്നത് പക്ഷേ കർത്താവ് നദി ഫിറ്റ് ചെയ്താണ് വിടുന്നത് ഹല്ലയിലൂയ്യ അനേകരെ അനുഗ്രഹിക്കുന്ന അനേകരെ വിടുവിക്കുന്ന നദി നമ്മളിൽ നിന്ന് നിന്നൊഴുകുകയാണ് പ്രൈസലോ പ്രൈസലോ നമ്മളെ പഴയനിമകാലത്ത് വായിക്കുന്നുണ്ട് ഇസ്രായേൽ മക്കൾ അവർ കുഴിച്ച ആ കിണറുകൾ ശത്രു സൈന്യം വന്ന് മണ്ണിട്ട് മൂടിയന്ന് എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് പിന്നീട് വന്നവരെന്തു ചെയ്തു മണ്ണൊക്കെ എടുത്തു കളഞ്ഞു ഇതുപോലെ നമ്മൾ തന്നെ ചില മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പേരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് നദി ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരു ചോദ്യം ഇതാണ് കർത്താവായ യേശുവിൽ വിശ്വസിച്ചവരുടെ എല്ലാം കരം എനിക്കൊന്ന് കണ്ടാവുന്നതാണ് ഇങ്ങനെയാ പറഞ്ഞത് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ കർത്താവിൻ്റെ അടുക്കൽ വന്നവരുടെ കൈ എനിക്കൊന്ന് കണ്ടാക്കൊള്ളായിരുന്നു ആ ഒന്ന് പഠിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നദി ഒഴുകുന്നുണ്ട് നദി ഒഴുകുന്നുണ്ട് പക്ഷേ ആ നദിയുടെ ചില എഫക്റ്റ് കാണുന്നില്ലെങ്കിൽ ഓർത്തോണം ഞാൻ തന്നെ ഏതാണ്ട് മണ്ണൊക്കെ ഇട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഏ ശത്രുവായ സാത്താൻ എന്ത് ചെയ്തിട്ടുണ്ട് ചില മണ്ണൊക്കെ ഇട്ട് എവിടെ അടച്ചിട്ടുണ്ട് ഈ ഉറവ പഴയ പോലെ കൊണ്ട് സ്വോത്രം വരുന്നില്ലെന്നാണ് ചിലർ പറയുന്നു എൻ്റെ ബ്രതറെ പണ്ടൊക്കെ ആരാധിക്കുമ്പം കൈ നല്ല ഫ്രീ ആയിട്ട് അടിക്കായിരുന്നു ഇപ്പോൾ കയ്യേൽ ഏതാണ്ട് പിടിച്ചിരിക്കുന്ന പോലെയാണ് മാത്രമല്ല ബ്രതറെ സ്വോത്രം പറയുമ്പം ആരോ പിടിക്കുന്ന പോലെ ഹല്ലയിലൂയ്യ അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ ആ തൊണ്ണയ്ക്ക് പിടുത്തവും ആ കൈക്കുഴയ്ക്കുള്ള പിടിയും ആ മനസ്സിൻ്റെ ഒരു ഒഴുക്കിൻ്റെ കുറവും ഒക്കെ കർത്താവ് വെച്ചതല്ല കേട്ടോ നമ്മളായിട്ട് എന്തൊക്കെയോ വാരി ഇട്ടിട്ടുണ്ട് ചില നിരാശ ചില ഭാരങ്ങൾ ചില അവിശ്വാസങ്ങൾ ചില പക ചില പിണക്കം എന്നു വേണ്ട ചില കംപ്ലൈൻ്റ് ചില പിറുപിറുപ്പ് ഇത് കർത്താവിനോട് കംപ്ലയിൻ്റ് മനുഷ്യരോട് കംപ്ലൈൻറ്റ് അങ്ങനെ സ്തോത്രമൊക്കെ ഇപ്പം ചെറിയ ശബ്ദങ്ങളായിട്ട് മാത്രമേ ഇപ്പം കേൾക്കുന്നുള്ളൂ മുഖത്തുണ്ടായിരുന്ന പഴയ ചിരിക്ക് പകരം ഒരു ചെറിയ കരിവാളിപ്പൊക്കെ വ്യാപരിക്കുന്നു അതെന്താണെന്നറിയാമോ നദി അങ്ങോട്ടൊഴുകി സാഹചര്യങ്ങളെ മാറ്റണം സാഹചര്യം ഇങ്ങോട്ട് കയറി അതിനെ അടച്ചു കളയരുത് ഒന്ന് രണ്ട് പേർ പറഞ്ഞാൽ നദി അങ്ങോട്ടൊഴുകി മണ്ണും കല്ലുമൊക്കെ പോകണം അതിനു പകരം സാഹചര്യങ്ങളായ മണ്ണും കല്ലും ഇങ്ങോട്ട് കയറി നദിയെ അടയ്ക്കാൻ സമ്മതിക്കരുത് ഇന്ന് ഡാം പൊട്ടി ഒഴുകുന്നത് പോലെ ഉരുളു പൊട്ടി വരുന്നത് പോലെ പാച്ചിൽ പോലെ തകർത്ത ഇടി മുഴക്കം പോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെ അല്ലേലുയാ പാടി സ്തുതിച്ച് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒന്ന് സ്തുതിച്ച് ഒന്ന് ആരാധിച്ച് എനിക്ക് കാണാം നദി ഒഴുകുന്നത് ഓ ഞാൻ കാണുന്നു നദികൾ ഒഴുകുന്നത് ഇതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വിവിധ ക്രിമിനൽ കേസുകളിൽ കുടുങ്ങി അല്ലേ ആയിട്ട് അറിഞ്ഞ പേര് ജെ പി അണ്ണൻ എന്നാണ് എവിടുന്ന് എവിടുന്നാണ് വരുന്നത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കൊണ്ടുവരുന്നത് പത്ത് പതിനാല് വയസ്സ് മുതൽ ഞാൻ അവിടെ അടിയമ്പിടിയൊക്കെ ജനിച്ച നാൾ മുതൽ അടിയമ്പിടിയും എല്ലാം കണ്ടു വളർന്ന ആളാണ് പതിനാറ് വയസ്സൊട്ട് ഞാനും അതിൽ ക്രിമിനൽ കേസിൽ പ്രതിയായി തുടങ്ങി മുപ്പത്തൊമ്പത് കേസുണ്ടായി കൊലപാതക അടക്കം ഇന്ന് നിൽക്കുമ്പോൾ ഇതാ യേശു ചെയ്യുന്നത് മനുഷ്യനെ മതത്തിന്റെ വേഷം കെട്ടിക്കാനല്ല മനുഷ്യനെ മനുഷ്യനാക്കാനാ യേശു വന്നത് എല്ലാവർക്കും അനുഗ്രഹമുള്ള ഒരു മനുഷ്യനാക്കാനാ യേശു വന്നത് ആമേൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ടി വി പ്രോഗ്രാം ഞാൻ പഞ്ചായത്ത് അസുഷൻ കാളില് മീറ്റിങ്ങിന് വന്നപ്പോൾ അവിടെ തോമസ് ഒട്ടുബ് സ്റ്റേജിലേക്ക് ഇങ്ങനെ സഹോദരന്മാരെ കാണിച്ചിട്ട് പറഞ്ഞു ഈ നിൽക്കുന്നവരാണ് എൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ വാതിലിൽ അവിടെ നിൽക്കാൻ ഭയങ്കര തിരക്കായിരുന്നു അകത്തൊട്ട് കയറാൻ പറ്റുന്നില്ലേ ഞാനും അവിടെ നിന്നുള്ള കർത്താവ് എനിക്ക് ഇതിലൊരാളാവാൻ പറ്റണേ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു അന്ന് പോലീസ് തിരക്കിക്കൊണ്ട് നടക്കുന്ന മീസിയത്താണ് ഞങ്ങളെ അതിർത്തി ശേഷം മീസിയമാണ് അപ്പോൾ ഒരുപാട് ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് പേടിച്ചാണ് വന്ന് അവിടെ നിന്ന് നിന്ന് ഇത് കണ്ടിട്ട് ഞാൻ അങ്ങ് പോയി പക്ഷേ അന്ന് തൊട്ട് എൻ്റെ മനസ്സിലൊരു ഒരു മാറ്റം വന്നു തുടങ്ങി അങ്ങനെ കുറേച്ച് കുറേ കുറേ എനിക്ക് എല്ലാ മീറ്റിങ്ങിലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ദിവസം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും ഇന്നടുത്ത് പോലീസ് അറിയും അല്ലെങ്കിൽ ഞങ്ങളെ ശത്രുക്കൾ അറിയാം അതിൻ്റെ ഇടക്ക് ഒരു സ്ഥലത്തും പോയി പത്ത് മിനിറ്റ് നിൽക്കാൻ പറ്റില്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ കനകക്കുന്നിലന്നും വരാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളെ സാധനം ഞങ്ങൾ ജാഫ്നെ എന്നാണ് പറയുന്നത് ഗുണ്ടുകാട് വിട്ട് ഞങ്ങൾ ആ പുറത്ത് പോവില്ല പോകുമെങ്കിൽ അഞ്ചും ആറ് ഏഴ് പേരുമായിട്ട് വാളും വെട്ടോത്തിയും ആയിട്ടൊക്കെയാണ് പോകുന്നത് ഞങ്ങൾ കോടതിയിൽ പോകുമ്പോൾ അദ്ദേഹം തന്നെ പോകും തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ സ്ഥലത്ത് ഞങ്ങൾ എല്ലാ ആഘോഷവും നടത്തും അങ്ങനെ ഇരുന്ന എനിക്ക് ഇപ്പോഴെല്ലാ സ്ഥലത്തും സ്വാതന്ത്ര്യമായിട്ട് നടക്കാം ഇന്ന് മ്യൂസിയത്ത് ആയിരുന്നു നമ്മുടെ പഞ്ചായത്ത് എല്ലാം മാറി ആരെയും കിട്ടിയില്ലെങ്കിൽ ഭാര്യ വന്ന് ഡെയിലി വെച്ചിട്ട് വന്ന് എനിക്ക് ചാരക്കച്ചവടമാണ് ജോലി ആദ്യത്തെ അത് കഴിച്ചിട്ട് വന്ന് രാത്രിയാകുമ്പോൾ ഭാര്യ വെളുക്കും നേരം ഉപദ്രവിക്കും മഴ ആയെന്നെങ്കിൽ പിടിച്ച് പുറത്തുനിന്ന് നിർത്തും കൊച്ചുങ്ങളെ കരയാൻ പാടില്ല കൊച്ചുങ്ങൾ കരിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് കൊച്ചുങ്ങളെ എല്ലാവരും മഞ്ഞായാലും മഴ ആയതിനും അവരെ വെളിയിറക്കി നല്ല ഇടിയും കൊടുക്കും ഇടിക്കുന്നത് കൈ കൊണ്ടൊന്നുമല്ല പടി ചൂടുകട്ടെ തേങ്ങയും തേങ്ങ പിക്കാസിൻ്റെ പിടിയൊക്കെ എടുത്തു വെച്ചാണ് അടിക്കുന്നത് അടി പൈ ഇത്രയും ഭീകരമായ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ യേശുവിനറിഞ്ഞ എന്തൊരു സമാധാനം എൻ്റെ ഭാര്യ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയത് യേശുവിനെ അറിഞ്ഞ ശേഷമാണ് യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റി ഇപ്പോഴാണ് എൻ്റെ ഭാര്യ സമാധാനം അറിയുന്നത് സന്തോഷം എൻ്റെ കുടുംബം അറിയുന്നത് അല്ലെങ്കിൽ മക്കളൊന്നും ഒരു സമാധാനം അറിഞ്ഞിട്ടില്ല ഭാര്യ വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് അവരോട് ഞാൻ ഈ ശരിയാണോ ശരിയാ എന്തായിരുന്നു നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ വീട്ടില് അച്ഛൻ രാവിലെ കാണില്ല വൈകുന്നേരം വന്ന വന്ന സമയം തൊട്ട് അടിയും പിടിയും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല അഥവാ അച്ഛൻ ഞങ്ങൾ എല്ലാരും ഒന്നിനും അമ്മ എൻ്റെ പുറത്തിരിക്കണം പോലീസ് അല്ലെങ്കിൽ ഞങ്ങളെ ശരിയാണോ ശരിയാണ് പതിനാറ് വർഷം സന്തോഷവും സമാധാനം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷെ യേശു എന്റെ ഭർത്താവിന്റെ തൊട്ട നിമിഷം മുതൽ എന്റെ വീട് ഒരു സ്വർക്കായി മാറി ഇതാണ് ദൈവരാജ്യം പ്രസംഗിക്കാനാ ഞങ്ങൾ ഇവിടെ വന്നത് യേശുവിനെ അറിഞ്ഞാ മതി ഞങ്ങളൊക്കെ സ്വർഗീ വിരുന്നിലോ ഒന്നും പോകണ്ട ക്രിസ്തു വീട്ടിൽ വന്നാൽ മതി ക്രിസ്തുവിനെ ഒന്ന് സ്വീകരിച്ചാൽ മതി എല്ലാവർക്കും ഉപദ്രവിയായിരുന്ന നീ എല്ലാവർക്കും അനുഗ്രഹമായി മാറ്റപ്പെടും സോ ഇനി സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ടിരിക്കുകയല്ല പലപ്പോഴും നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ പ്രതീക്ഷിച്ചവർ അനുകൂലമല്ല പ്രതികൂലമായി നിൽക്കുമ്പോൾ ഷോ ഷോ എന്നൊക്കെ പറഞ്ഞ് സാഹചര്യങ്ങളുടെ ഭാരങ്ങൾ നമ്മളിലേക്ക് കടക്കുക എന്നാൽ മറക്കരുത് കർത്താവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഒരു വലിയ നദിയുണ്ട് ഏതൊക്കെയോ ചിറകെട്ടി നമ്മൾ അടച്ചു വെച്ചത് ഇന്നൊന്ന് പൊട്ടി പുറപ്പെടട്ടെ ആ ആത്മാവിലൊന്ന് സന്തോഷിച്ച് ഒന്ന് പാട്ടു പാടി സ്തുതിച്ച് അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സാഹചര്യം മാറും പ്രതിസന്ധികൾ മാറും അപ്പോസലന്മാർ ആരാധിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടി അവരുടെ സാഹചര്യം മാറിയതുപോലെ നമ്മളിൽ നിന്ന് സമാധാനവും വിടുതലും ഒഴുകട്ടെ എനിക്കെതിരെ ആരോ ചെയ്തിരിക്കുകയാണ് എനിക്ക് പോരാട്ടമായി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളിൽ നിന്നും നദി ഒഴുകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് യേശു കർത്താവിൽ വിശ്വസിച്ച നിമിഷം ഈ എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെ ഉള്ളിൽ കർത്താവ് വച്ചിരിക്കുന്ന നദി അതൊന്ന് കവിഞ്ഞൊഴുകട്ടെ പ്രതിസന്ധിയും ചുറ്റുപാടുമുള്ള ഭാരങ്ങളും കണ്ട് നിരാശപ്പെടുകയല്ല ആത്മാവിൽ നിറഞ്ഞ് പാടി സ്തുതിക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറുമല്ലോ അതിനായി ഓരോ മക്കളെയും കർത്താവ് ബലപ്പെടുത്തുന്നതിനായി സ്വത്രം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ കർത്താവെ പല പ്രതികൂല സാഹചര്യങ്ങളാലും ഇനി അടുത്തുള്ള ദിവസങ്ങളിൽ പല പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മുമ്പിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് വഴി തുറക്കുന്നതിനായി സ്തോത്രം വാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം കർത്താവ് ഇപ്പോൾ തന്നെ രോഗികളായി ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവിൻ്റെ കരം വരെ തൊടുന്നതിനായി സ്തോത്രം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തോടെ നിങ്ങളുടെ ആ കരം ആ രോഗമുള്ള ഭാഗത്തുനിന്ന് വെച്ച് കർത്താവെ അവിടുന്ന് കാണുന്നല്ലോ അത്ഭുത സൗഖ്യം ഈ സമയത്ത് കൊടുത്തിരിക്കാൽ സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ് ആമേൻ സ്വർഗീവിന്ദി ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് വരൂ യേശുവിനായി സുവിശേഷത്തിനായി വിതറാം വാരി വിതയ്ക്കാം തോമസ് സൂട്ടി ബ്രദർ ന്യൂഡൽഹിയിൽ ശുശ്രൂഷിക്കുന്നു ഏപ്രിൽ പന്ത്രണ്ട് ഞായർ ശുശ്രൂഷകൾ ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ വരെ സദ്ഭാവന ഭവൻ മാഷിഗർ ചർച്ചിന് സമീപം से देखो आती है बहते हुए खून की था ओ मसी तूने ने हमको सिखाए प्रेम की परिभाषा राजकुमार है तू चरणों में आकर हाथ उठाकर करते कहते है हैं तेज